ഓരോ മനുഷ്യനും അവൻ്റേതായ രീതിയിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടതും നാം തന്നെയാണ്. നന്മയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകും. തിന്മയാണെങ്കിൽ നമ്മുടെ ജീവിതം വഴിമാറിപ്പോകുന്നത് ഏത് വിധത്തിലായിരിക്കുമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഇത് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്, എനിക്കും നിങ്ങൾക്കുമുള്ള ഓർമ്മപ്പെടുത്തൽ. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് പാലാ രൂപതയിലെ ചേർപ്പുങ്കൽ ഹോളി ക്രോസ് ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട ജോസഫ് പാനാമ്പുഴ അച്ഛനാണ്. അച്ഛ, എപ്പിസോഡിലേക്ക് സ്വാഗതം. സുഖമായിരിക്കുന്നു അച്ഛ? സുഖമായിരിക്കുന്നു അച്ഛ. എനിക്ക് പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന പരിപാടിയിൽ ഇന്ന് അച്ഛനോട് ചോദിക്കാൻ തോന്നുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു വൈദികൻ എന്ന നിലയ്ക്ക് അങ്ങ് തൃപ്തനാണ്? ഒരു വൈദികൻ എന്ന നിലയിൽ ഞാനൊരു അധ്യാപകനും കൂടിയായ വൈദികനാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സന്തോഷം വളരെ ഇരട്ടി മധുരം പോലെ എനിക്ക് അനുഭവപ്പെടുകയാണ്. ഒരേ സമയം ഇടയനും അതേസമയം അധ്യാപകനുമാണ്. രണ്ട് ഭാഗത്ത് നിന്ന്, ഇടയൻ നിലയിലും ഒരു അധ്യാപകൻ എന്ന നിലയിലും ആളുകളിൽ നിന്നും എനിക്ക് ധാരാളം സ്നേഹവും പരിഗണനയും നിർലോഭം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് വികാരിയായിരിക്കുന്ന ഈ ചേർപ്പുങ്കൽ ദേവാലയം കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടക കേന്ദ്രമാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അനുദിനം നിരവധി ആളുകളാണ് ദേവാലയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൊറോണ കാലമാണ്. ഇപ്പോൾ ദേവാലയത്തിലേക്കുള്ള തീർത്ഥാടകരുടെ സന്ദേശവും മറ്റു കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് വെച്ചാൽ? കൊറോണ ബാധിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ആളുകളുടെ ആ തിക്കും തിരക്കും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആദ്യ വെള്ളിയാഴ്ചകളായിരുന്നു ഇവിടുത്തെ ഏറ്റവും ആഘോഷമായ ആരാധനയും ഭക്തകൃത്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. 12 കുർബാനകൾ, നൊവേനകൾ, മറ്റ് എണ്ണ ഒഴിക്കൽ, തിരി തെളിക്കൽ മുതലായ കർമ്മങ്ങളുണ്ടായിരുന്നു. അത് രാവിലെ 4 തുടങ്ങിയാൽ വൈകുന്നേരം 8 തിരുക്കർമ്മങ്ങൾ തീരുക. പക്ഷേ ആളുകളൊരു പാതിര വരെ പ്രാർത്ഥിക്കാനുണ്ടായിരിക്കും. ഈ പള്ളി പരിസരം മുഴുവൻ നിറഞ്ഞ കവിയും. ഏതാണ്ട് 50,000 ആളുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ വർഷം ചെല്ലുംതോറും ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണം ജാതി മതഭേദമന്യെ വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിയന്ത്രണത്തിന് പ്രത്യേകം പോലീസോ വോളണ്ടിയേഴ്സോ ഒന്നും ആവശ്യമില്ല. ആളുകൾ പരിസരത്ത് വന്നാൽ എണ്ണയൊഴിക്കാൻ വേണ്ടി ക്യൂ ആയിട്ട് നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പള്ളിയിലെ തിരുക്കർമ്മങ്ങളുടെ സമയമാണെങ്കിൽ അവരെല്ലാം പള്ളിക്ക് പുറത്ത് നിന്നുകൊണ്ട് അത് വളരെ ഭക്തിയോടെ ആത്മന പങ്കുചേരുന്നത് കാണുന്നത് വളരെയേറെ സന്തോഷകരമാണ്. അങ്ങ് ഒരു വൈദികനാകുന്നതിന് സ്വയം ആഗ്രഹിച്ചതാണോ അതോ ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടിട്ടാണോ? ഏത് സമയത്താണ് ആ ദൈവവിളി ഉണ്ടായത്? ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ എലഞ്ഞിയിൽ പാനാമ്പുഴയിൽ ജോസഫ് മേരിയുടെ 5 മക്കളിൽ ഒരാളാണ്. ഞാൻ ഗവൺമെൻറ് സ്കൂളുകളിലേ പഠിച്ചിട്ടുള്ളൂ. ഗവൺമെൻറ് ഹൈസ്കൂൾ നാമക്കുഴി 1967 നിന്നും ഞാൻ SLC ആ സ്കൂളിലെ ഏറ്റവും ഉന്നതമായ മാർക്ക് വാങ്ങി ജയിച്ച ആളാണ്. ഇതിനു മുമ്പ്, ജയിക്കുന്നതിന് മുമ്പ് ഒരു 6-7 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തോ ഒരു ദിവ്യ പ്രേരണയാൽ ഞാൻ ഭാവിയിൽ ഒരു വൈദികനായി തീരുമെന്ന് ഒരു കുറിപ്പെഴുതുകയും അത് ബൈബിളിൽ വയ്ക്കുകയും അതെൻ്റെ പേരൻസ് കണ്ടുപിടിക്കുകയും ഇതൊക്കെ പറഞ്ഞ് ശരിയാണെന്ന്, ഒരു മകനെ അല്ലേ ഉള്ളൂ, വേറെ കുട്ടികളും ഉണ്ടായിട്ടില്ലല്ലോ ആൺകുട്ടികൾ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നീ എന്തുകൊണ്ട് എഴുതിയെന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. ആ എഴുത്ത് കുറേ കാലം വരെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. SLC കഴിഞ്ഞപ്പോൾ ഞാൻ സെമിനാരി ചേരാനായിട്ട് ശ്രമിച്ചെങ്കിലും ഞാൻ ഏക മകനായതുകൊണ്ട് ഇപ്പോൾ പോകണോ, കുറച്ചുകൂടെ കഴുകിട്ടെ എന്ന് പേരൻസ് പറഞ്ഞു. അപ്പോൾ ഒരാൺകുട്ടി കൂടി ഉണ്ടായാൽ എനിക്ക് ആ സെമിനാരിൽ ചേരാൻ അനുവാദം കിട്ടുമെന്ന് കരുതിക്കൊണ്ട് എലഞ്ഞിപ്പള്ളിയിലെ വിശുദ്ധ പത്രോസ് പൗലോസ്മാരോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ 7 യാപ്പിനു ശേഷം ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി. അവൻ്റെ പേര് പീറ്റർ എന്നാണ്. പത്രോസിനെ ശ്രുതിക്കായിട്ട്, വിശുദ്ധ പത്രോസ്ലിയുടെ ശ്രുതിക്കായിട്ട് പീറ്റർ എന്ന് പേര് കൊടുക്കുകയുണ്ടായി. പിന്നെ എനിക്ക് സെമിനാരി പോകാൻ യാതൊരു വിഷമവും വന്നില്ല, വളരെ സന്തോഷം. അധികൃത തരസം പറഞ്ഞു, എനിക്ക് സെമിനാരി ചേരാൻ സാധിച്ചു. അങ്ങനെ സെമിനാരി ചേർന്നു. 1 കഴിഞ്ഞപ്പോൾ വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു അന്തരീക്ഷമായതുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയെങ്കിലും ചിന്ത വന്നു. അപ്പോൾ 1 കഴിയുമ്പോൾ ഹോം സിക്നെസ് മാറാൻ വേണ്ടി വീട്ടിലേക്ക് വിടുവായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അപ്പച്ചനോട് പറഞ്ഞു, എനിക്കിപ്പോൾ സെമിനാരിയിൽ തുടരണമെന്ന് താല്പര്യമില്ല, കാരണം ഇവിടുത്തെ പോലെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനൊന്നും പറ്റിയില്ല, നിയമങ്ങളൊക്കെ ഉണ്ട്, അവിടെ സെമിനാരിയുടെ പരിസരമൊക്കെ അടിക്കണം, എന്നെ അടുക്കളയിൽ കയറ്റിയോ ഒന്ന് പണിയിപ്പിക്കാമായിരുന്നു, എനിക്കത് വിഷമായിരുന്നു. എൻ്റെ ഇച്ഛാച്ചൻ പറഞ്ഞ വാങ്ങി ഇപ്പോഴോർക്കാണ്, നീ സെമിനാരിയിൽ പോയി നിൻ്റെ ഇഷ്ടാനുസരിച്ചല്ലേ. അതെ, അങ്ങനെയാണ്. 1 നീ നിന്നിട്ട് തിരികെ പോലെ ഞങ്ങൾക്ക് പ്രശ്നമില്ല. എന്നാൽ 1 കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പോലും ആഗ്രഹം തോന്നിയില്ല, അത്രമാത്രം സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു. അങ്ങനെ പഠിച്ചു മാനേജർ സെമിനാരിയും കോട്ടയം വളവാർ സെമിനാരി. 1980 ഞാൻ വൈദികനായി.
തുടർന്ന് ലാലമ്പഴിവള്ളി അസിസ്റ്റൻ്റായി, സെൻറ്റ് തോമസ് കോളേജിൽ ബി എസ് സി ഫിസിക്സ് എടുത്തു, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ ഇംഗ്ലീഷ് ആൻഡ് എം എ മലയാളം പാസ്സായി, ബി ഇ ഡി ചെയ്തു. അതിനുശേഷം അഭിയോഗി വയൽപിതാവിൻ്റെ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും രണ്ട് തവണ എന്നെ അപ്പോയിൻറ്റ് ചെയ്തു. ആ സമയത്താണ് പിതാവിൻ്റെ പ്രസിദ്ധമായ നിൻ്റെ വഴികൾ എത്ര സുന്ദരം എന്ന ആത്മകഥ എഴുതാൻ ഞാൻ സഹായിച്ചത്. അങ്ങനെ അഭിയോഗി പിതാവിൻ്റെ മരണശേഷം എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് നിയോഗിച്ചു, സെൻറ്റ് തോമസ് ഹൈസ്കൂൾ. അവിടെ നിന്ന് പ്ലസ് ടുവിലേക്ക് എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഈ പള്ളിയുടെ തന്നെ കീഴിലുള്ള ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1998 ഞാൻ ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് തോന്നി വന്നു. 2007 വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തു. ഈ കാലഘട്ടം കൊണ്ടാണ് എനിക്ക് ഉണ്ണീശോയുള്ള അതീവ ഭക്തി ഉണ്ടായത്. ഇവിടെ ഞാൻ പഠിപ്പിക്കുമ്പോൾ എന്നെ എല്ലാവരും എന്നെക്കുറിച്ച് പറയുന്നത് ശരിയാണ്, എപ്പോഴും 4 മണി കഴിഞ്ഞാൽ എൻ്റെ കൂട്ടത്തിൽ രണ്ട് സൈഡിലും കുറേ ആൺകുട്ടികളുണ്ടാവും. അതും എൽ പി യു പി പഠിക്കുന്നവരാണ്. അവരും കൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളുടെയും വീടുകൾ സന്ദർശ്യമായിരുന്നു. പോകുന്ന വഴിക്ക് പേരയ്ക്കായും മാങ്ങായും കോവയ്ക്കായി നിന്നും വർത്തമാനം പറഞ്ഞു. ഒരു പോക്ക് ആളിൽ ഇപ്പോഴും പറയാറുണ്ട്, കുട്ടികൾ പോകാനായിട്ട് എൻ്റെ അടുത്ത് നേരത്തെ പേര് തരണമായിരുന്നു. പോകുന്ന വഴിക്ക് ചിലപ്പോഴും ചിലർ എനിക്ക് വിഭവസമൃദ്ധമായ കാപ്പിയൊക്കെ തരും. അതിലൊന്ന് പങ്കുചേരാമെന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കാം കുട്ടികൾ വളരെ തിക്ക് തിരക്കേറിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്രദമായ ജീവിതം ഇവിടുത്തെ എൻ്റെ അധ്യാപന ജീവിതമായിരുന്നു. ഇവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പള്ളിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടുത്തെ അന്നത്തെ വിആർഎച്ചന്മാരും കൂടി സഹകരിച്ചിട്ടുണ്ട്. അങ്ങനെ 40 വർഷം പിന്നിടുന്ന എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങളാണ് ഈ 10 വർഷം കൊണ്ട് ചേർപ്പുങ്കൽ പള്ളിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇടവക വികാരി എന്നുള്ള നിലയ്ക്കല്ലാതെ മറ്റ് ഏതെങ്കിലും മേഖലകളിൽ അവിടെ നിന്ന് ഔദ്യോഗികമായ പദവികൾ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ടോ? ഇടവക വികാരിയായിട്ട് ഞാനിപ്പോൾ 8-9 വർഷമായുള്ളൂ. അതിനു മുമ്പ് കെ സി എസ് എല്ലിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറായിരുന്നു. നേരത്തെ പറഞ്ഞ അഭിയോഗി വയൽപിതാവിൻ്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ വലയിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ചിലർ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വേറെ വലിയ സ്ഥാപനങ്ങളിലൊന്നും ഞാൻ അധികം വർക്ക് ചെയ്യേണ്ടി വന്നില്ല. സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പലായിരുന്നു ഇലൂര്. അങ്ങനെ സ്ഥാപനങ്ങളായിരുന്നു അധികം എൻ്റെ വർക്ക്. 4 പള്ളിയാണത്. 4 പള്ളികൾ ഞാൻ ഇരുന്നിട്ടുള്ളൂ. അച്ഛനോട് അടുത്ത ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ്, ദേവാലയത്തിൽ ഇപ്പോൾ അച്ഛനല്ലാതെ മറ്റ് സഹവികാരിമാരാരെങ്കിലും ഉണ്ടോ അച്ഛാ? സഹവികാരിമാരായിട്ട് 2 കൊച്ചന്മാരുണ്ട്. 2 പേരും വളരെ ഭംഗിയായിട്ട് എന്നോട് സഹകരിച്ചു പോകുന്നവരാണ്. ഒരച്ഛൻ ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ പഠിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. സുറിയാനി ആണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. കൊച്ചച്ഛൻ മറ്റേ കൊച്ചച്ഛൻ 4-5 വർഷമായി അച്ഛനായിട്ട്. അദ്ദേഹം കടുത്തുരുത്തിക്കാരനാണ്, നല്ല സംഘാടകനാണ്. ഞങ്ങൾ 3 പേരും ഒരു കുടുംബത്തിൽ അംഗങ്ങളെ അപ്പനും മക്കളും പോലെ വളരെ സൗഹാർദ്ദത്തിൽ കഴിയുകയാണ്. അതായിട്ടും വലിയ സന്തോഷം. നമുക്ക് ഏതായാലും കൊച്ചച്ഛന്മാരെ കൂടി ഒന്ന് പരിചയപ്പെട്ടിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, നാത്തി കുരിശുമൂട്ടിലച്ച എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. സുഖമായിരിക്കുന്നു? സുഖമായിരിക്കുന്നു കേട്ടോ. എത്ര കാലമായി വൈദികനായിട്ട്? ഞാൻ വൈദികനായിട്ട് ഏകദേശം 4 വർഷമായി. കഴിഞ്ഞ December 31 4 വർഷം പൂർത്തിയായി. യുവാവാണ്, ഏതാണ്ട് യേശുവിൻ്റെ പ്രായമായോ? ഏകദേശം ഒക്കെ അടുത്ത് വരുന്നേ ഉള്ളൂ. 33 എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതെ അതെ. അപ്പോൾ യുവാവായ അങ്ങയോട് എനിക്ക് ചോദിക്കാനുള്ളത്, യുവാക്കളോട് പറയാൻ യുവാവായ വൈദികന് എന്താണുള്ളത്? യുവാക്കളാണല്ലോ നമ്മുടെ സഭയുടെ ശക്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ഒരു വരും നാളുകളിൽ എന്ന് പറയുമ്പോൾ സഭയെ ശക്തിപ്പെടുത്തുകയും സഭയോട് ചേർന്ന് നിൽക്കേണ്ടതും എല്ലാം യുവാക്കളാണ്. നാളെയുടെ സഭയെന്ന് പറയുന്നത് എപ്പോഴും യുവാക്കളാണ്. അപ്പോൾ അതുകൊണ്ട് സഭയുമായി ചേർന്ന് നിന്നുകൊണ്ട് നമുക്കറിയാം, ഒരു നല്ല തിങ്കിങ് പാറ്റേൺ അല്ലെങ്കിൽ നന്നായിട്ട് ചിന്തിക്കുവാനും ഒരു ഒത്തിരി എനർജി ഉള്ളവരാണ് യുവാക്കൾ. അപ്പോൾ ആ എനർജിയൊക്കെ സഭയോട് ചേർന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആ ദൈവപ്രകോഷ്ഠം അല്ലെങ്കിൽ എല്ലാം നന്നായിട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു ചിന്താരീതിയും പുതിയ രീതിയിലുള്ള ചിന്തകളും എല്ലാം കടന്നു വരുമ്പോൾ അതെപ്പോഴും സഭയ്ക്കൊരു ശക്തിയും മുതൽക്കൂട്ടുമാണെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇത് കൊറോണ കാലമാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ ആകുലതകളിലൂടെ ഒക്കെയാണ് ജനം മുന്നോട്ട് പോകുന്നത്. ഒരുപാട് കുട്ടികൾ വൈദിക വിദ്യാർത്ഥികളായിട്ട് സെമിനാറുകളിലൊക്കെ ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും പഴയതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. കൗമാരക്കാരായിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ അൾത്താര ബാലസംഘത്തിലുള്ള കുട്ടികളടക്കമുള്ള കൗമാരക്കാർ ഒരുപാട് പേരുണ്ട്. ഒരു വൈദികനാകുവാനുള്ള പ്രചോദനം എങ്ങനെയാണ് ലഭിക്കുക? ഒരു വൈദികനാകാനുള്ള പ്രചോദനം, അത് എപ്പോഴും നമ്മുടെ പള്ളിയുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ, വൈദികരുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ മാതൃക എപ്പോഴും നമുക്കൊരു മുതൽക്കൂട്ടാണ്. അല്ലെങ്കിൽ അവരെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ കുറച്ചും കൂടെ ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ സമൂഹത്തോട് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുവാനായിട്ട് എപ്പോഴും നമ്മളെ സഹായിക്കുക ഒരു വൈദികനാകുമ്പോൾ. അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രചോദനമെന്ന് പറയുക, ഞാൻ ഇടവകയിലായിരുന്നപ്പോൾ എൻ്റെ ഇടവകയിലുണ്ടായിരുന്ന അസന്ധിമാരും അസന്ധി വികാരിമാരും അതോടൊപ്പം തന്നെ വികാരിച്ചമാരൊക്കെ ആയിരുന്നു എനിക്കൊരു പ്രചോദനമായത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്തും
കുട്ടികൾക്ക് എപ്പോഴും പ്രചോദനമാകുക അവരുടെ വികാരിമാർ അസന്ധിമാരും അല്ലെങ്കിൽ അറിയാവുന്ന വൈദികരൊക്കെ അവരുടെ സുഹൃത്തുക്കളായ വൈദികരൊക്കെ അവർക്കൊരു പ്രചോദനം നൽകുക എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ലൈഫ് കണ്ടുകൊണ്ട് അവർക്ക് ദൈവവിളി സ്വീകരിക്കുവാനും സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊറോണ കാലമാണ് കുട്ടികൾക്കും യുവാക്കൾക്കും യുവതികൾക്കും ഒന്നും ദേവാലയത്തിലേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. എത്രത്തോളം പങ്കാളിത്തമുണ്ട് ഇപ്പോൾ നമ്മുടെ യുവജന സമൂഹത്തിൻ്റെ ദേവാലയവുമായി അച്ഛനുമായിട്ടൊക്കെ? ദേവാലയവുമായിട്ട് അല്ലെങ്കിൽ വൈദികരുമായിട്ട് ഉള്ള ബന്ധങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അവരെന്നും പള്ളിയോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് യുവാക്കൾ. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുമാണെങ്കിലും അച്ഛന്മാരുമായിട്ടുള്ള ബന്ധമൊന്നും അവർ നഷ്ടപ്പെടുത്തിയിട്ടില്ല പ്രത്യേക സാഹചര്യത്തിൽ. പക്ഷേ ആ ദേവാലയത്തിലേക്കുള്ള വരവ് അല്ലെങ്കിൽ വരാനായിട്ട് സാധിക്കാത്തത് അവർക്കൊരു വലിയ ഒരു കുറവായിട്ടാണ് കാണുക. പക്ഷേ വരും നാളുകളിലൊക്കെ ഈ കോവിഡ് മാറുമ്പോഴത്തേക്കും അവരെല്ലാം ആ ദേവാലയവുമായിട്ട് ചേർന്ന് നിൽക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഏതായാലും വൈദികരാണ് കുരിശുമുത്തപ്പനോട് മാർ സ്ലീവായോട് ഉള്ള ആ അടിയുറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനായിട്ട് അച്ഛന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്ക് മനസ്സിൽ ഉണ്ട്, പക്ഷേ നമ്മുടെ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചേർന്നതിന് മാത്യു കുരിശുമൂട്ടിലച്ഛന് പ്രത്യേക പ്രാർത്ഥനാശംസ വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. താങ്ക് യു. നമ്മുടെ അടുത്ത സഹവികാരിയെ കൂടി പരിചയപ്പെടാം. മാത്യു കുറ്റ്യാനിക്കലച്ച, നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നില്ലേ? സുഖമായിരിക്കുന്നു. അച്ഛാ, എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇതൊരു തീർത്ഥാടന ദേവാലയമാണ്. ഒരുപാട് ആളുകൾ ദിവസവും ദേവാലയത്തിലേക്ക് വരാറുണ്ട്. പലരും പല രീതിയിൽ വൈദികരെ സമീപിച്ച് തങ്ങളുടെ ജീവിത ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ പങ്കിടാറുണ്ട്. അത്തരം ആളുകളുടെ പ്രയാസങ്ങളെ, സങ്കടങ്ങളെ അച്ഛൻ എങ്ങനെയാണ് നോക്കിക്കാണുക? അത് അച്ഛനെ വേദനിപ്പിക്കാറുണ്ട്. താങ്കൾ ചോദിച്ചതുപോലെ ഇതൊരു ലോകപ്രസിദ്ധമായിട്ട് തന്നെയുള്ളൊരു തീർത്ഥാടന കേന്ദ്രമാണ്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിവിധങ്ങളായ ആവശ്യങ്ങൾക്കായിട്ട്, രോഗസൗഖ്യത്തിനായിട്ട്, അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിസന്ധികളെ നേരിടുന്നതിന് സഹായത്തിന് വേണ്ടി എല്ലാവരും ഓടിയെത്തുന്നത് ഉണ്ണീശോയാകുന്ന ഈ മാർ സ്ലീവ മുത്തപ്പൻ്റെ സവിധത്തിലാണ്. അവർക്കെല്ലാം ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ഉണ്ണീശോയിൽ നിന്ന് തങ്ങൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ലഭിക്കും എന്നുള്ള, ഇപ്പോൾ ക്രിസ്തുവാകുന്ന ഏകരക്ഷകനെ തേടിയെത്തുന്ന ഒരു ഉറച്ച വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രം കൂടാണ് ഇവിടെ. അപ്പോൾ അവിടെ നമ്മൾക്ക് ആ കർത്താവിനെ അങ്ങ് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നൊരു ദൗത്യം മാത്രമേ ഉള്ളൂ. ആ ഉണ്ണീശോ അല്ലെങ്കിൽ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ കർത്താവിൻ്റെ ആശ്വാസം കൊടുക്കുന്നതിന് നമ്മളൊരു ഉപകരണമായിട്ട് നിൽക്കുക. അപ്പോൾ അവരെ നമ്മൾ കാണേണ്ടത് അവരുടെ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും കർത്താവ് മനുഷ്യരുടെ വേദനകളിൽ എങ്ങനെ സഹാനുഭൂതി കാണിച്ചുവോ, കരുണ കാണിച്ചുവോ, അതുപോലുള്ള ഒരു മനോഭാവം നമ്മളിലൂടെ കാണിക്കുവാനാണ് ഇടയന്മാരെന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവരിടയൻ്റെ കരുണ സ്നേഹത്തോടുകൂടി അവരുടെ വിഷമങ്ങളിൽ വേദനകളിൽ അവരെ കേൾക്കുവാൻ, അവരുടെ പ്രശ്നങ്ങൾ സാധിക്കുന്നത് പോലെ നമ്മുടെ നല്ല വാക്കുകളിലൂടെ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും ഈശോയാകുന്ന സൗഖ്യദായകൻ്റെ പക്കലേക്ക്, എല്ലാത്തിൻ്റെയും പരിഹാരം നൽകുന്നവനായ കർത്താവിൻ്റെ പക്കലേക്ക് അവരെ ഒന്ന് നയിക്കുവാനായിട്ട് കഴിയുക, പ്രാർത്ഥനയിലേക്ക് അവരെ നയിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ളൊരു ഉറപ്പ് കൊടുത്തുകൊണ്ട് അവരെയും ദേവാലയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആശ്വാസം പകർന്നു കൊടുക്കുക, അത് ഇവിടെ ഇടയന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇടവകയുടെ കാര്യങ്ങൾ നേതൃത്വം നൽകുന്ന ഞങ്ങളെല്ലാവരും അക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛനുമൊക്കെ വികാരിച്ചനുമൊക്കെ ഒത്തിരിയേറെ സമയം ആളുകളെ ശ്രവിക്കുന്നതിന്, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന്, കർത്താവിൻ്റെ ആശ്വാസവും സൗഖ്യവും അവർക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയും ഒക്കെ ഒത്തിരി സമയം ചെലവഴിക്കുന്നുണ്ട്. ഇപ്പോൾ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്നു, പൊതുസമൂഹമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയുന്നു. ഒരു വൈദികരെന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെടുമ്പോൾ എത്രത്തോളം ആത്മീയ സന്തോഷം ഉണ്ടാകാറുണ്ട്? തീർച്ചയായിട്ടും ഒരു വൈദികൻ്റെ ദൗത്യം എന്നുള്ളത് കർത്താവാകുന്ന ഇടയൻ്റെ ദൗത്യം പിന്തുടരുക എന്നുള്ളത് തന്നെയാണ്. ഈശോദൻ്റെ പരസ്യജീവിത കാലത്ത് അധ്വാനിക്കുന്നവരും അതുപോലെ വിഷമിക്കുന്നവരെയും ഒക്കെ, അതുപോലെ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ പെട്ടിരിക്കുന്നവരെ ആശ്വസിപ്പിച്ച് അവരെ കൈപിടിച്ചുയർത്തി അവരുടെ മുറിവുകൾ വെച്ചു കെട്ടി ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ദൗത്യം എന്നുള്ളത്. ഈശോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതാണ്. അവിടുത്തെ ആ ഇടയ ദൗത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അല്ലെങ്കിൽ ആ ദൗത്യം നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്നവരാണ്. ഇപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തികൾ ഓരോന്നും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ, ഈശോയുടെ ആ പൗരോഹിത്യ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുകയാണ്. നല്ല ഇടയന്മാരായി ജനത്തിന്, അജഗണത്തിന് ഇടയന്മാരായി തീരുകയാണ് ചെയ്യുന്നത്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചേർന്നതിന് മാത്യു കുറ്റ്യാനിക്കലച്ചന് പ്രത്യേകം പ്രാർത്ഥനാശംസ വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. താങ്ക് യു. നന്ദി. പാനാമ്പുഴ അച്ഛനോടാണ് എൻ്റെ അടുത്ത ചോദ്യം.
അച്ഛാ, എൻ്റെ ചോദ്യം ഇതാണ്. അങ്ങ് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ കുട്ടികളോടുള്ള സ്നേഹവും അവരുടെ വീടുകൾ സന്ദർശിക്കുന്ന കാര്യവുമൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങ് ഈ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് വലിയ കാര്യങ്ങൾ ഈ ദേവാലയത്തിൽ ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു അറിവ്. എന്തൊക്കെയാണ് അച്ഛാ പ്രവർത്തനങ്ങൾ? കൃഷിയോട് എനിക്കൊരു താല്പര്യം ഉണ്ടാകാൻ കാരണം, ഞാൻ ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് മുതലേ എന്നെ കൃഷി രംഗത്തേക്ക് എൻ്റെ ഫാദർ കൊണ്ടുപോയായിരുന്നു. ഞാൻ സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. നന്നായിട്ട് ജോലി ചെയ്തെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പണിക്കാരെന്തുമാത്രം ഉണ്ടെങ്കിലും അവരോടൊപ്പം പണിയുന്നതിന് എൻ്റെ പാരൻസും ഞാനും വളരെ ശ്രദ്ധിച്ചിരുന്നു. സെമിനാരിൽ ചെന്നപ്പോഴും അവധിക്കാലത്തും മറ്റു സമയത്തൊക്കെ എനിക്ക് കൃഷിയോടായിരുന്നു, മാനുവൽ ലേബർ എന്ന് പറയും, ആ കൃഷിയിൽ താല്പര്യമായിരുന്നു. വൈദികനായി കഴിഞ്ഞ് ഞാൻ ഈ സ്ഥാപനത്തിൽ മറ്റു സ്ഥാപനത്തിൽ ഇരുന്നപ്പോഴും ആ പരിസരത്ത് വീട് ഹോസ്റ്റലിൻ്റെ വാർഡനായിരുന്നു ഞാൻ പാലായിൽ. അവിടെയൊക്കെ ആ പരിസരം ഉണ്ടെങ്കിൽ അവിടെയെല്ലാം പച്ചക്കറി തോട്ടം നട്ടുപിടിപ്പിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടായിരുന്നു. ഇനി പള്ളികളിൽ മരങ്ങോലിപ്പള്ളി, അത് എലഞ്ഞിപ്പള്ളിക്കടുത്താണ്, അവിടെ ഞാൻ ഒത്തിരി കൃഷിയൊക്കെ ചെയ്തു. ആളുകളെല്ലാം അവർ ഈ ഞാൻ കൃഷി ചെയ്യുന്നത് കണ്ട് അവരുടെ കുട്ടികൾ വീട്ടിൽ പോയി കൃഷി ആരംഭിക്കുകയും ഒരു വാഴ കുലച്ചാലോ കാബേജ് ഉണ്ടായാലോ സന്തോഷിച്ച് തുള്ളിച്ചാടി അച്ഛൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടു തരുമായിരുന്നു. മണ്ണാർപ്പാറയിൽ ഞാൻ 5 വർഷം, അവിടെ ഏറ്റവും കൂടുതലുണ്ട്, 5 വർഷം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കൈരളി ചാനലുകാരൻ കുറുപ്പന്തര കവല വന്ന് അന്വേഷിച്ചു, ഈ പ്രദേശത്തെ ഏറ്റവും നല്ല കർഷകനാരാണ്, 2-3 കടയ്ക്കൊരു ചോദിച്ചപ്പോൾ ഒരേ ഉത്തരമായി പള്ളി വിചാരിച്ചു. അങ്ങനെ അവർ എന്നെ വന്ന് കണ്ടു. ഞാൻ അന്നേരം ഇനി അവർക്ക് മനസ്സിലായില്ല, ഞാനൊരു മുണ്ടും ഷർട്ടും ഇട്ട ഒരു തൊപ്പിപ്പാളയും വെച്ചാൽ തൊപ്പിപ്പാള ഉപയോഗിക്കുമായിരുന്നു. തൊപ്പിപ്പാളം വെച്ച് പണിതുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നു, ചേട്ടാ ഇവിടെ അച്ഛൻ ഏതാണ്, ഇവിടെ നല്ല കൃഷിയാണെന്ന് കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഭവ്യതയോടെ തൊപ്പിയൊക്കെ എടുത്ത് ഞാൻ തന്നെയാണ് അച്ഛൻ എന്ന് പറയുമ്പോൾ അവർ ഹൈന്ദവരായിരുന്നു, എൻ്റെ കാലിൽ വന്ന് കുമ്പിട്ട് അച്ഛാ ക്ഷമിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്. അവരെന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി 2-3 ദിവസങ്ങളായിട്ട് അവിടുത്തെ പരിപാടികൾ ടെലിവൈസ് ചെയ്തു. അത് ലോകത്തിന് മുഴുവാനും ഭാഗം പോയി. എനിക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടി, മന്നാവാർഡ് കിട്ടി, പള്ളി പരിസരം നല്ല പച്ചക്കറിത്തോട്ടമായി. കുട്ടികളെ ഞാൻ വിളിച്ച് ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. ജോലി കഴിയുമ്പോൾ അവർക്കെല്ലാം നല്ല സദ്യ, അതും പള്ളിയിൽ വരെ സദ്യയൊക്കെ നടക്കുമ്പോൾ അത് ഞാൻ ഇവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുമായിരുന്നു. ഞാൻ കേറ്റർ ഫുഡ് അധികം കഴിക്കാറില്ല. അങ്ങനെ വളരെ സന്തുഷ്ടമായ ഒരു അല്ലെങ്കിൽ സമാധാനം അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറായിരുന്നു. പിന്നെ ഞാൻ പ്ലാസ്റ്റിനാലെന്ന് പറഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റിനൊക്കെ പോയത് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്, പക്ഷേ എല്ലാവരും കൃഷിക്കാരാണ്. അവിടെ പ്രത്യേകത കണ്ടത് ഒരുമാതിരി പ്രായം ചെന്ന ആളുകൾ, ഒരു 30 മുകളിൽ പ്രായമുള്ള ഒരു 60 താഴെയുള്ള ആളുകൾ 25 പേര് ടീമുണ്ടായിരുന്നു. ഞങ്ങളിവിടെ പച്ചപ്പയർ, ചേന, ചേമ്പ്, ഇഞ്ചി ഇതെല്ലാം അവരും കൂടി കൃഷി ചെയ്തു. അതെല്ലാം ചാനലിലൊക്കെ വന്നതാണ്, വളരെ പ്രസിദ്ധമായത്. പക്ഷേ ഞാൻ ഒരു സ്ഥലത്തും സമ്മാനത്തിന് വേണ്ടി രേര് രജിസ്റ്റർ ചെയ്യുകയോ അങ്ങനൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഞാൻ ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല, മറ്റുള്ളവർക്കൊരു മാതൃകയാകണം എന്ന് കരുതി മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാലും അവർ വന്ന് എനിക്ക് 12 പ്രാവശ്യം സമ്മാനം നൽകിയിട്ടുണ്ടായി. ഇവിടെ വന്നു, ഇതൊരു പിൽഗ്രീം സെൻ്ററാണ്, അനേകായിരങ്ങൾ വന്ന സ്ഥലമാണ്. ഇവിടെ കൃഷി ചെയ്യാൻ സ്ഥലമുണ്ടെങ്കിൽ അകലെയാണ്. ഞാനതുകൊണ്ട് ഈ സസ്യ ഈ ചെടികളോട് കൂടി കാബേജ് ഒരു 150 കാബേജ് നട്ടു, കോളിഫ്ലവറും അത്രയും ഉണ്ടായിരുന്നു. പിന്നെ പുതിയ സൈസ് വെണ്ട വിദേശത്ത് നിന്ന് വന്നാണ്, അതൊരു പ്രത്യേക ചട്ടി റബ്ബർ ചട്ടിയിൽ വെച്ച് നട്ടുപിടിപ്പിച്ച് അതിൻ്റെ ഫലെടുക്കുന്ന സമയം കഴിഞ്ഞു. എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. വെണ്ട വിത്തെല്ലാം ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ് വെണ്ട ഒന്നും കറി വയ്ക്കാതെ കുറച്ച് കറി വെച്ചെല്ലാം ഞാൻ വെണ്ട വിത്താക്കി വെച്ചിരിക്കുക, കോളിഫ്ലവറും അങ്ങനെ. പിന്നെ ചേനയും കുറേ നട്ടു, 250 ചേന നട്ടു, ജൈവവളം മാത്രമാണ്, അത് വിത്തിന് എടുത്ത് വെച്ചിരിക്കുക. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു തീർത്ഥാടക ദേവാലയമാണ്, നിരവധി ആളുകൾ ദേവാലയത്തിലേക്ക് വരാറുണ്ട്, ഇടവക സമൂഹമുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം സാമ്പത്തിക ചുറ്റുപാടുള്ള ദേവാലയമാണ് ഈ ദേവാലയം എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ എത്രത്തോളം പങ്കാളിത്തം വഹിക്കുന്നുണ്ട് അച്ഛാ? ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമുക്കിവിടെ നിന്നും കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഓഹരിയും തിരുനാൾ ആഘോഷം ഈ വർഷം ഞാൻ ചെലവ് ചുരുക്കി, സ്പോൺസേഴ്സിൽ നിന്നും കിട്ടിയ തുകയും മുടക്കി, അതായത് അത്യാവശ്യത്തിനുള്ള തിരുക്കർമ്മങ്ങൾ, വെടിക്കെട്ടോ ബാൻഡുമേളങ്ങളോ കലാപരിപാടികളോ ഒന്നുമില്ലാതെ ഈ വർഷത്തെ സാഹചര്യത്തിൽ തുക സ്വരൂപിച്ച് നിർദ്ധനരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഭവന നിർമ്മാണത്തിനും രോഗികളെ സഹായിക്കുവാനും ഒക്കെ വിനിയോഗിക്കുന്നുണ്ട്. അത് പൂർണ്ണതയിലെത്തിയിട്ടില്ല. ഏതായാലും 5 ഞാൻ ഒരുപക്ഷെ ഇവിടെ കണ്ടേക്കാം. അതും ആ സമയമാകുമ്പോഴത്തേക്ക് എൻ്റെ ടാർഗറ്റ് അതാണ്, ഈ ഇടവകാലത്തെ ഭവനരഹിതരായിട്ടുള്ളവരുണ്ടാകാൻ പാടില്ല, വാസയോഗ്യമായ വീടുകൾ എല്ലാവർക്കും ഉണ്ടാകണം, പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ പഠിപ്പിക്കണം, രോഗികൾക്ക് വൈദ്യസഹായം കൊടുക്കണം. അതിന് പാലാരിപതിയിലെ ഒരു ഹോസ്പിറ്റലാണ്, മാർസിലീവ മെഡിസിറ്റി തൊട്ടടുത്താണ്, ഈ പള്ളിയാണ്, അതിന് സ്ഥലം മേടിച്ചു കൊടുക്കുകയും ഇപ്പോൾ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഒരു വർഷം കഴിഞ്ഞുള്ള അത് തുടങ്ങിയിട്ട് അത് വളരെയേറെ വിജയപ്രദമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവിടെ രോഗികളായിട്ട് ഇടവക്കാർ ചെല്ലുമ്പോൾ അവരുടെ മെഡിക്കൽ ബില്ല് പള്ളിയിൽ നിന്നും പേ ചെയ്യാനുള്ളൊരു സംവിധാനത്തെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. ഇപ്പോഴും
വിഷമിക്കുന്നവർക്ക് നമ്മൾ കൺസെഷനൊക്കെ ബില്ലെഴുതി റെക്കമെൻഡേഷൻ ഇട്ട് കൊടുക്കാറുണ്ട്. ആശുപത്രി അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ആശുപത്രി നാടിൻ്റെ വളരെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. പാലാ പ്രദേശത്ത് തന്നെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ധാരാളം രോഗികൾ ഈ റോഡിലൂടെ നടക്കാൻ തന്നെ വിഷമമാണ്. എപ്പോഴും വണ്ടികൾ, അതുപോലെ തന്നെ ഇത് എമർജൻസി കേസുകൾ എല്ലാം വളരെ ജനനിബിഡമായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അച്ഛാ, നമുക്ക് കുറേയധികം കാര്യങ്ങൾ കൂടി നമുക്ക് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ട് അച്ഛനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരോട് രണ്ട് വാക്കിൽ ഒരു സന്ദേശം നൽകാൻ പറഞ്ഞാൽ അച്ഛൻ എന്ത് പറയും? മാർസ്ലിവ നാമത്തിലുള്ള ഈ പള്ളിയിൽ വരുന്ന എല്ലാവരും ഉണ്ണീശോയുടെ അതീവ ഭക്തിയുള്ളവരായിട്ടാണ് മടങ്ങുക. ഈശോയെ ആണ്, ഈശോയുടെ ഭക്തിയാണല്ലോ മറ്റ് ഭക്തികളെക്കാളെല്ലാം ഒന്നാമത് വരേണ്ടത്. ഈശോ കഴിഞ്ഞല്ലേ മറ്റ് മധ്യസ്ഥന്മാരുള്ളൂ. അതുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിച്ചാൽ ഏതും ലഭിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. അതിന് ഞാനും അനുഭവ സാക്ഷ്യമാണ്. അതുകൊണ്ട് മുട്ടിപ്പായിട്ട് ഈശോയുടെ അടുത്ത്, ഉണ്ണീശോയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുക. ഉണ്ണീശോ ലോകത്തിന് മുഴുവൻ അധിപരാണെന്നുള്ളതാണ് ആ കുടത്തൽ ഉണ്ണി എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിഷമം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, ഇന്ന് കാര്യസാധ്യത്തിന് വേണ്ടിയൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചാൽ അച്ചിട്ട ഫലം കിട്ടും. അങ്ങനെ പ്രാർത്ഥനയിലേക്ക് വരണം, വരുന്നുണ്ട്. ഇവിടെ എല്ലാ മതസ്ഥരായിട്ടുള്ള ആളുകൾ അടിമ വയ്ക്കാൻ വരുമ്പോൾ കുട്ടിയുടെ പേര് ചോദിച്ചപ്പോൾ കണ്ണൻ ഉണ്ണി, കണ്ണൻ എന്നുള്ള ഹിന്ദുനെ, ഉണ്ണി എന്നുള്ള ഈശോയുടെ പേര്. അപ്പം അങ്ങനെ ഒരു മതമൈത്രി ഉള്ളൊരു സ്ഥലമാണ്. ജാതിയും മതവും ദൈവത്തിനു മുമ്പിൽ അലിച്ച് അലിഞ്ഞില്ലാതായിത്തീരുന്നു. അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഇവിടെ വരുന്നവർക്ക് അനുഭവമുണ്ട്. കുർബാനയ്ക്ക് പണം തരുന്നവർ, ഇന്നലെ വന്നപ്പോൾ എനിക്കറിയാം, പേര് ചോദിച്ചപ്പോൾ ദാമോദരൻ പാട്ട് കുർബാനയിലാണ്, കൊച്ചിന് ദീപമുള്ളതായിട്ട് ആശുപത്രിയിലാണ്. ആര് പറഞ്ഞു വിട്ടു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഉണ്ണീശോയിൽ നിന്ന് അനുഗ്രഹം കിട്ടും. അപ്പോൾ ഉണ്ണീശോ ധാരാളം അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വാരിക്കോരി നൽകുന്നുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, എണ്ണയൊഴിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ സന്ദേശമാണ്. ഈശോയ്ക്ക് എല്ലാവരോടും സ്നേഹമാണ്. ഈശോയോട് പ്രാർത്ഥിച്ചാൽ അവിടുന്ന് കൈവിടുകയില്ല. ധാരാളം അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഉണ്ണീശോയുടെ ഭക്തിയിൽ വളരണം, പ്രാർത്ഥിക്കണം, കുർബാനയിൽ പങ്കുചേരണം എന്ന കാര്യം എനിക്ക് പറയാനുള്ളൂ. ചേർപ്പുങ്കൽ ഹോളി ക്രോസ് ഫൊറോന ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട ജോസഫ് പാനാമ്പുഴ അച്ഛനാണ് ഇടവകയുടെ ആത്മീയ ഭൗതിക മേഖലയിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മോട് ഇത്രയും സമയം സംസാരിച്ചത്. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചേർന്നതിന് ബഹുമാനപ്പെട്ട ജോസഫ് പാനാമ്പുഴ അച്ഛന് പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയുടെ പ്രത്യേക പ്രാർത്ഥനാശംസ വളരെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് പാനാമ്പുഴ അച്ഛൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും നാനാജാതി മതസ്ഥർ എന്നുള്ള ആ ചിന്ത വെടിഞ്ഞ് ഉണ്ണിയോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, കുരിശിനോട് ചേർന്ന് നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു വൈദികന്റെയും ഇടവകയുടെയും കാഴ്ചകളുമായി നമുക്ക് ഒത്തുചേരാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം.